Hello friends, welcome back to Nish Tales. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ രണ്ട് പിക്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് പിക്ചർ ഇസ് ഫ്രം അർച്ചിത കുട്ടി. നമ്മുടെ ഫാദേഴ്സ് ഡേക്ക് പെബിൾസ് ആയിട്ട് ചെയ്തില്ലേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അർച്ചിത റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് ജോബ് അർച്ചിത കുട്ടി, ആൻഡ് താങ്ക്സ് തെരേസ ഫോർ ഷെയറിംഗ് ദ പിക്ചർ. അർച്ചിതയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അർച്ചിത ടോക്സ്. അർച്ചിത, ഗുഡ് ലക്ക് വിത്ത് ദാറ്റ്. നെക്സ്റ്റ് പിക്ചർ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പിക്ചറാണ്, അത് ക്യൂട്ട് ആമിക്കുട്ടിയിൽ നിന്ന് നടത്തുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് ലാസ്റ്റ് വീക്ക് നമ്മൾ പേപ്പർ വെച്ചിട്ട് ഒരു വോൾ ഡെക്കർ ചെയ്തു. അത് കണ്ടപ്പോൾ മുതൽ ആമിക്കുട്ടി അമ്മയുടെ അടുത്ത് പോയി പേപ്പർ വാങ്ങിച്ച് അമ്മയുടെ കൂടെ ഇരുന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. എനിക്ക് പിക്ചർ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. താങ്ക്സ് ധന്യ ഫോർ ഷെയറിംഗ് ദ പിക്ചർ, ആൻഡ് ഗുഡ് ജോബ് ആമിക്കുട്ടി. അപ്പൊ എന്റെ ഈ വീഡിയോകൾ കണ്ട് നിങ്ങൾ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം, ഒത്തിരി സന്തോഷമായിരിക്കും. അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതുമായിരിക്കും. ഇനി ഇന്നത്തെ വർക്ക്, ഇന്നത്തെ വർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം എന്റെ സ്വന്തം നാട് മലയാറ്റൂരാണ്. അപ്പൊ ഈ മലയാറ്റൂര് ഞങ്ങൾക്ക് ഈ സെന്റ് തോമസ് ഡേ എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ജൂലൈ 3rd ദുക്രാന തിരുനാൾ. അപ്പൊ നാളെയാണല്ലോ ദുക്രാന തിരുനാള്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ആണ്. സോ ദേ ഇതാണ് അത്, കണ്ടോ? അപ്പൊ ഇതിലെ മെയിൻ ഹൈലൈറ്റ് ഇതിലെ ബൈബിൾ വേഴ്സ് ആണ് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. പിന്നെ ഞാൻ ഷെയ്ഡഡ് ആയിട്ട് സെന്റ് തോമസിന്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുന്നേ ദുക്രാന തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. ഞാനിവിടെ ബോട്ടില് നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഒലിവ് ഓയിൽ ബോട്ടിലാണ്. ഇതിനൊരു ബേസ് കോട്ട് അടിക്കുന്നത് ഒരു റെഡ് കളറാണ്. ഞാൻ വേറൊരു വീഡിയോയില് ബേസ് കോട്ട് എങ്ങനെയാണ് അടിക്കണേന്ന് വെരി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇനി നമുക്ക് ബേസ് കോട്ട് അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി ഈ ബോട്ടിലിൽ ഞാനൊരു ബൈബിൾ വേഴ്സ് ആണ് എഴുതുന്നത്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഇപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്ത് എഴുതാം, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കാർബൺ കോപ്പി വെച്ച് ട്രേസ് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ നല്ലൊരു ഫോണ്ട് കണ്ടുപിടിച്ച് അത് നോക്കിയിട്ടും നമുക്ക് എഴുതിയെടുക്കാം. ഇപ്പം ഞാനിത് നോക്കി എഴുതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു വൈറ്റ് കളർ ഒരു കളർ പെൻസിൽ യൂസ് ചെയ്യുന്നു. കാരണം ഇതിൻ്റെ ബേസ് കോട്ട് ഡാർക്ക് ആയതുകൊണ്ട് കാണാൻ എളുപ്പം അതായിരിക്കും. അപ്പം അത് വെച്ച് ഞാനൊന്ന് എഴുതി നോക്കാം. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് പെൻസിൽ വെച്ച് എഴുതുമ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഞാനിത് ഒരു അക്രിലിക് മാർക്കർ വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ എഴുതാണ്. ഇതൊരു ലൈറ്റ് സിൽവർ കളറാണ് ഇത്. അപ്പോൾ ഈ റെഡ് കളറിൽ നന്നായിട്ട് അത് എടുത്ത് കാണിക്കും. പിന്നെ നമുക്കൊന്നൊക്കെ കുറച്ചൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ ഞാൻ സെന്റ് തോമസിൻ്റെ ഒരു പിക്ചർ, ഒരു ഷെയ്ഡഡ് പിക്ചർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിക്ചർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് വരയ്ക്കുകയാണ്. ഞാനിവിടെ ഷാർപ്പിയാണ് യൂസ് ചെയ്യുന്നത്, പെർമനൻറ്റ് മാർക്കർ. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാനൊരു വൈറ്റ് കളറ് പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിൽ ഫേസും പിന്നെ ഒരു ബുക്കൊക്കെ വരച്ചിട്ടുണ്ട്, അത് ഞാൻ ട്രേസ് ചെയ്തെടുക്കുകയാണ് അതിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് കാർബൺ കോപ്പി വെച്ചിട്ട് ട്രേസ് ചെയ്യുകയാണ്. ഇനി
ഇനി അതിനൊന്ന് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. അതിനും അഗെയിൻ ഞാനൊരു ബ്ലാക്ക് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്, ഫൈൻ ടിപ്പ്. ഇപ്പോൾ ഈ പിക്ചർ എനിക്ക് വൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ അതിനായിരിക്കും കുറച്ചും കൂടി ഹൈലൈറ്റ് വരുന്നത്. എനിക്കിവിടെ ബൈബിൾ വേഴ്സിനാണ് ഹൈലൈറ്റ് വരേണ്ടത്. അപ്പോൾ ഞാൻ അതിന് ഒരു അതിൻ്റെ ടോപ്പിലൊരു തിന്നായിട്ടൊരു റെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിയിൽ വൈറ്റ് ഉള്ള കാരണം കൊണ്ട് അത് കുറച്ച് എടുത്ത് കാണിക്കും, പക്ഷേ ഷെയ്ഡഡ് ആയിട്ട്. ഇനി ബോട്ടിലിൻ്റെ ടോപ്പ് പാർട്ടിൽ ഞാൻ കോട്ടൺ ത്രെഡ് ഒന്ന് ചുറ്റുന്നുണ്ട്. ഇതൊരു വൈറ്റ് കളർ, ഓഫ് വൈറ്റ് കളറ് കോട്ടൺ ത്രെഡാണ്. അപ്പം നന്നായിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് ടൈറ്റായിട്ട് ചുറ്റണം. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം നല്ലോണം താഴേക്ക് വലിച്ച് വലിച്ചിട്ട് അത് ചുറ്റി കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞു, കണ്ടോ? ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ചുറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ബീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ത്രെഡിൽ ബീഡ് കോർത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഈ ബീഡ്സ് ഞാൻ ക്ലേ വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബീഡ് കോർത്തിട്ട് അതിൻ്റെ അറ്റത്ത് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വിട്ടു പോരൂല. അപ്പോൾ ഈ ത്രെഡിൻ്റെ ലെങ്ത് കറക്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇത് നമുക്കൊന്നൊന്ന് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഭയങ്കര സിമ്പിളാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച വേറൊരു വർക്കുമായിട്ട് നമുക്ക് കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. താങ്ക് യു.